എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ എത്രയായി മാസത്തെ? 35 രൂപ. എന്തേ 35 ആക്കി? ഒരു 350 വെച്ച് വിടേനോ? ഒരു 10 റുപ്യ തരൂ, പറ്റുമോ? അല്ല, അവൻ ഇവിടുന്ന് മുങ്ങിയോ? എന്റെ പൈസ കണ്ടോ? വരുമ്പോഴും നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടണ്ടോ? എന്റെ പൈസ എന്താ? ബാലസ്നെ എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ പോകും? എന്റെ പൈസ തരൂ. തന്നോട് പറയുന്നു, എന്റെ പൈസ തരാൻ. ബാലസ്ന, ആഹാ, ഒളിച്ചിക്കല്ലേ? എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ എന്റെ കാശ് ഇങ്ങനെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരികയായിരുന്നു. തന്നോട് ആരാണ് എനിക്ക് എസ്കോർട്ട് തരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല അല്ല, ഇത്തരത്തിൽ ഇരിക്കു വരാൻ രണ്ട് വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? എടുത്തു മാറ്റ വണ്ടി. അതെല്ലാം ചോദിക്കുന്നത് എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ? ഒന്ന് പിടിച്ചു മാറ്റുമോ? ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണാം. ലോഡോ, താനത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനെ ഒന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാടാ. നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ, തുരപ്പ. സോറി, നിങ്ങളല്ല, വേറൊരു തുരപ്പുണ്ട്. എന്റെ സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ടുക്കണം. എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങി തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അവന്റെ സമ്പത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്, അവൻ ഈ ആഫീസിലാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി കൊടുത്ത എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തിൽ പിടിച്ച് പുറത്താക്കും. എന്തൊരു ശല്യമാണ്! ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറത്ത് തന്നെ ഉണ്ടായല്ലോ ഭഗവാന്. ഇറങ്ങി വാ ചാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ, അവൻ ഇവിടെ തന്നെ കാണും. എത്രയാ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണല്ലേ. എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നേ? നാറിപ്പോയനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണീയം എന്നെ കണ്ട് മാറിക്കളഞ്ഞിട്ട് അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ, അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളേ. എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊത്തി താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാം നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ എന്തേ തരുവോന്ന്?
ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസുന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ, ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങാനും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കൊണം പിടിക്കൂല. അംസപ്പയ്യ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്? അതാണ് എനിക്ക് വിശ്വാസമില്ലാത്ത. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. ആ മത്തായി ഉപ്പര് പറയട്ടെ. എന്തായി, നിങ്ങളോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു. നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ അല്ലാ, ഇത് വല്ലതും നടക്കൂ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാ, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടാ. എവിടുന്ന് കിട്ടുമെന്നേ? എന്തത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും. അവനോട് വേണമെങ്കിൽ ഒന്ന് കഞ്ഞുടിക്കാൻ പറ, ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങണം. എന്താ, നീ കഞ്ഞുടിക്കുന്നില്ലേ? നിനക്കെന്താ വിഷമം? ഒന്നുമില്ല, നബീസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള് അവള്, എന്റെ മറ്റൊരു പെങ്ങള്. ഇന്നവള് കല്യാണ പെണ്ണായി. ആ കല്യാണം നടക്കണം മത്തായിച്ചേട്ടാ. എങ്ങനെയും ഞാനത് നടത്തും. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എടാ ബാലകൃഷ്ണ, സത്യം പറ. നീ വല്ല ബാങ്ക് കുത്തിപ്പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുക? അതൊന്നും വേണ്ടി വരില്ല, പണം കിട്ടും. പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത്, എന്ത് നേടാനാണ് ഇത്ര നാൾ വലഞ്ഞത്? ആ ജോലി എനിക്ക് നഷ്ടമാവും. റാണി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഒന്ന് പുറത്തേക്ക് വരൂ, പറയാം. ഇവിടെ വെച്ച് പറഞ്ഞാ മതി. പ്ലീസ്, പേഴ്സണൽ ആയിട്ട് പറയേണ്ടതാ. ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ? റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ 50,000 രൂപ കൊണ്ട് തന്ന ജോലി നിന്ന് മാറി തരാമെന്ന്? കാര്യമായിട്ട് പറഞ്ഞാണോ അത്? മനസ്സുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തരാമെന്ന് കരുതിയേ ഉള്ളൂ. 50,000 പോയിട്ട് 50 പൈസയുടെ നിലയം വിലയില്ല തുരുത്തനാ ഞാൻ. കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ. ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്താലോ. അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ബഹളം ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല, അതിനുള്ള കഴിവുമില്ല. ജോലി റാണിയെന്നെ എടുത്തോളൂ, ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ. എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം, പകരം എനിക്കൊരു 35,000 രൂപ തരുമോ? പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക്, അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും. സത്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ, വളരെ പ്രതീക്ഷയിലാണ് വന്നത്. ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും. പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്, അവധിയും പറയരുത്. ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം? അത്യാവശ്യം കൊണ്ടാ. ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല, വലിയ ലാഭം ഉണ്ടാവും. പിന്നെ റാണി ഒരു സാമർഥ്യകാരിയായതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് തോറ്റു വരിക. എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യമൊക്കെ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വീട്ടിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാം. ശരി, വരാം. റാണി, വീട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. മരിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് 4-ാമത്തെ വീട്. താങ്ക്സ്.